നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ലെബനനിലെ ഭൂഗർഭ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെ വ്യോമാക്രമണം. സദേൺ ഫ്രണ്ടിലെയും റെഡ്വാൻ സേനയിലെയും 6 മുതിർന്ന കമാൻഡർമാർ ഉൾപ്പെടെ ലെബനനിലെ 50 ഹിസ്ബുള്ള ഭീകരരെ ഇല്ലാതാക്കിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ബിന്ദ് ജബയിൽ മേഖലയിൽ നിന്നുള്ള ആക്രമണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള അഹമ്മദ് ഹസൻ നസൽ ഉൾപ്പെടെ 50 ഹിസ്ബുള്ള ഭീകരർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹസൻ തലാൽ കമാലായിരുന്നു ഗജർ മേഖലയുടെ ചുമതല വഹിച്ചിരുന്നത്. മാത്രമല്ല മൂസ ദിയാവ് ബറഗത്തിനും ഈ ഗജർ മേഖലയുടെ ചുമതലയുണ്ടായിരുന്നു. മഹമ്മൂദ് മൂസ കാർണി ഗജർ സെക്ടറിലെ ഓപ്പറേഷൻസ് മേധാവിയായിരുന്നു. അലി അഹമ്മദ് ഇസ്മായിൽ ബിന്ദ് ജബയിൽ സെക്ടറിലെ പീരങ്കികളുടെ ചുമതല വഹിച്ചിരുന്നു. ഗജർ സെക്ടറിലെ പീരങ്കിപ്പടയുടെ ചുമതല വഹിച്ചിരുന്നയാളാണ് അബ്ദുള്ള അലി ഡാക്കിക്. വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ സദേൺ ഫ്രണ്ട് തെക്കൻ ലെബനനിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഭൂഗർഭ ആസ്ഥാനങ്ങളും നിർമ്മിച്ചു. യുദ്ധസമയത്ത് IDF സേനയെ ഉപദ്രവിക്കാനും ഗലീലി സെറ്റിൽമെന്റുകൾക്കെതിരെ ആക്രമണം നടത്താനും ഇവർ പദ്ധതിയിട്ടു. ഹിസ്ബുള്ളയുടെ അസീസ് യൂണിറ്റിന്റെ 50 അടിസ്ഥാന സൗകര്യങ്ങളും നാസർ യൂണിറ്റും ബദർ യൂണിറ്റും ആക്രമണത്തിൽ തകർന്നു. കൂടാതെ റെഡ്വാൻ സേനയുടെ 10 ലക്ഷ്യങ്ങളും അതിന്റെ ഇന്റലിജൻസ് ആസ്ഥാനവും തെക്കൻ ലെബനനിലെ മധ്യദൂര റോക്കറ്റ് ശ്രേണിയുടെ 30 ലക്ഷ്യങ്ങളും ആക്രമിച്ചുവെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി. അതേസമയം ലെബനനിൽ ആക്രമണം തുടർന്നാൽ ഇസ്രായേലിന്റെ വടക്കൻ തുറമുഖ നഗരമായ ഹൈഫ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ആക്രമണം കടുപ്പിക്കുമെന്ന ഭീഷണിയുമായി ഹിസ്ബുള്ള കിരിയത്ത് ഷമോണ മെറ്റൂല എന്നിവിടങ്ങളിൽ റോക്കറ്റ് ആക്രമണം നടത്തിയതായും വരും ദിവസങ്ങളിൽ മേഖലയിൽ ആക്രമണം കടുപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ശക്തമായ റോക്കറ്റ് ആക്രമണമാണ് നടത്തുന്നത്. ഹൈഫയിൽ ലെബനനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ലെബനനിൽ കരയാക്രമണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇതിനോടനുബന്ധിച്ച് തെക്കൻ ലെബനൻ അതിർത്തിയിലേക്ക് റിസർവ് സൈനികരുടെ ആദ്യ ഡിവിഷൻ എത്തിയിരുന്നു. ഭീകരർ രഹസ്യ താവളങ്ങളായി ഉപയോഗിക്കുന്നുണ്ടെന്ന് വിവരം കിട്ടിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സൈന്യം ആക്രമണം നടത്തുന്നത്. കരയാക്രമണം നടത്തുന്ന കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ സുഹൈൽ ഹുസൈനി ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ വധിച്ചതായി സൈന്യം അറിയിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ ലോജിസ്റ്റിക്സ് ബജറ്റ് വിഭാഗങ്ങളുടെ ചുമതല വഹിച്ചിരുന്നത് സുഹൈലാണ്. അതേസമയം വെടിനിർത്തൽ നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരായ പ്രത്യാക്രമണ സ്വഭാവം സംബന്ധിച്ച് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ സമിതി യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. എന്നാൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റിന്റെ അമേരിക്കൻ സന്ദർശനം നെതന്യാഹു ഇടപെട്ട് തടഞ്ഞു. ഇതോടെ ഇറാനെതിരായ നീക്കം സംബന്ധിച്ച് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ഇന്ന് അമേരിക്കയിൽ നടക്കേണ്ട ചർച്ച മാറ്റി. താനും US പ്രസിഡന്റ് ബൈഡനുമായാണ് ചർച്ച നടത്തേണ്ടതെന്ന് നെതന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തി. മുഴുവൻ രോഗികളെ മാറ്റണമെന്ന താക്കീത് നൽകി അധികം കഴിയും മുമ്പായിരുന്നു ആക്രമണം. മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബിംഗിൽ 17 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ ഗാസയിൽ 56 പേർ ഇസ്രായേൽ കുരുതിക്കിരയായി. മേഖലായുദ്ധം ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ ശ്രമവും തുടരുന്നതായി അമേരിക്ക, സൌദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.